നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ആരാധകർ വലിയ ആവേശത്തോട് ആകാംക്ഷയോട് കൂടിച്ചു നോക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന് ആദ്യ പാദത്തിൽ ലീഡുണ്ട്, അത് സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കൊക്കെ ഉള്ളത്. ഈ കളി നമ്മൾ ഉറ്റുനോക്കുമ്പോൾ രണ്ട് ടീമിലെയും ടീം ന്യൂസുകൾ കൂടി ഒന്ന് പരിശോധിച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ധനേന്ദ്ര മീറ്റൈ പരിക്കിലാണ്, അദ്ദേഹം സ്ക്വാഡിലില്ല, ബാക്കി എല്ലാവരും അവൈലബിൾ ആണ് എന്ന കാര്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാൻ വുക്മനോവിച്ച് പറഞ്ഞതാണ്. മറുഭാഗത്താണെങ്കിൽ ബോറിസ് സിംഗ് ഈ മത്സരത്തിനില്ല, അദ്ദേഹം റൂൾഡ് ഔട്ട് ആണ്. അതുപോലെ സെമി ലെൻഡുങ്കലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഡൗട്ട്ഫുൾ ആണ്. ഇനി ഈ കളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയാണ്? 11 പേർക്കും അവരുടേതായിട്ടുള്ള റോൾ കളിക്കളത്തിൽ വഹിക്കാനുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എങ്കിലും കീ പ്ലെയേഴ്സ് എന്ന രൂപത്തിൽ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് രണ്ട് താരങ്ങളെ, അതുപോലെ ജംഷഡ്പൂരിൽ നിന്ന് രണ്ട് താരങ്ങളെ എടുത്താൽ അതാരൊക്കെയായിരിക്കും? ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും അഡ്രിയാൻ ലൂണ, മറക്കാൻ കഴിയില്ലല്ലോ അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ. അത് വീണ്ടും അടുത്ത കളിയിലും ആവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിൽ നിന്ന് മികച്ച നീക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നേറ്റ നിരക്ക് പന്തെത്തിച്ചു കൊടുക്കുകയും അതുപോലെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോളുകൾ ഫ്രീ കിക്കിലൂടെയാണെങ്കിലും അല്ലാതെയും ഒക്കെ അദ്ദേഹം ഇത്തവണ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഇത്തവണയും മികച്ച ഒരു പ്രകടനം ഈ മത്സരത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി സഹൽ അബ്ദുൽ സമദിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, സഹൽ ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം തൻ്റെ ഈ ഒരു പ്രധാന മത്സരങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പോലെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മുംബൈ സിറ്റി എഫ് സിക്കെതിരെ വണ്ടർ ഗോൾ, കഴിഞ്ഞില്ല ആദ്യപാദ മത്സരത്തിൽ അതിസുന്ദരമായ മറ്റൊരു ഗോൾ. അങ്ങനെ തൻ്റെ മികച്ച പ്രകടനങ്ങൾ പ്രധാനപ്പെട്ട കളികളിൽ അദ്ദേഹം പുറത്തെടുക്കുന്നു. മാത്രമല്ല, ഈ സീസണിൽ ഓൾറെഡി 6 ഗോളുകളായി. ഐ എസ് എല്ലിൽ അദ്ദേഹത്തിൻ്റെ ഒരു സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം കൂടിയാണത്. ഇതിനൊക്കെ അപ്പുറം ഐ എസ് എല്ലിൽ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ ഇന്ത്യൻ താരമെന്ന റെക്കോർഡിലേക്ക് കൂടി അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ മികച്ച പ്രകടനം നടത്തുന്ന സഹൽ ഇന്നും അദ്ദേഹത്തിൽ നിന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ ആരാധകർ പ്രതീക്ഷിക്കുന്നു. മറുഭാഗത്തേക്ക് പോകുമ്പോൾ, എതിർ ടീമിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ, ഗ്രെഗ് സ്റ്റീവർട്ട് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ സുന്ദരമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് പൂട്ടി. എങ്കിലും ചില നിമിഷങ്ങളിൽ അദ്ദേഹം അപകടം വിതക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം മറക്കേണ്ടതില്ല. അപ്പം ഇന്നും അദ്ദേഹം തന്നെയായിരിക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന കാര്യത്തിൽ സംശയമില്ല. 10 ഗോളുകളും 10 അസിസ്റ്റും ഓൾറെഡി ഈ സീസണിൽ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ തടയും എന്നുള്ളതിനനുസരിച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ട് പോക്ക്. കഴിഞ്ഞ കളിയിൽ ഫലപ്രദമായി തടഞ്ഞു, വീണ്ടും അതിനെ സാധിക്കട്ടെ. എന്തായാലും ഇന്ന് ജംഷഡ്പൂരിൻ്റെ കീ പ്ലെയേഴ്സിൽ ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഗ്രെഗ് സ്റ്റീവർട്ട് തന്നെയാണ്. ഒപ്പം ഹൃതിക് കുമാർ ദാസ്. ഹൃതിക് ദാസ് മികച്ച പ്രകടനമാണ് ഈ സീസണിൽ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ള. 4 ഗോളുകളും 1 അസിസ്റ്റും ഓൾറെഡി അദ്ദേഹത്തിൽ നിന്ന് പിറന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സൂക്ഷിച്ചേ പറ്റൂ. ഏതായാലും ഈ താരങ്ങളെ നമ്മൾ ഇങ്ങനെ ഈ രണ്ട് ടീമിൽ നിന്നും രണ്ട് പേരെ വീതം മാത്രം പറഞ്ഞു എന്നേയുള്ളൂ. ബാക്കി എല്ലാവർക്കും പ്രധാനപ്പെട്ട റോൾസ് വഹിക്കാനുണ്ടാകും. ആൽവരോ വാസ്കസിനും അതുപോലെ ജോർഗെ പെരാഡേസിനും മാർക്കോ ലെസ്കോവിച്ചിനും ഹോർമിപ്പാമനും പൂട്ടിയേക്കും ഒക്കെ അവരുടേതായിട്ടുള്ള റോള് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വഹിക്കാനുണ്ട്. അത് മികച്ച രൂപത്തിൽ അവർക്ക് നിർവഹിക്കാൻ കഴിയട്ടെ. ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.